നമസ്കാരം. ആരോഗ്യമന്ത്രി വീണ ജോർജിനെതിരെയുള്ള വിവാദങ്ങൾ അടങ്ങുന്നില്ല. വീണ ജോർജിന്റെ സ്വന്തം മണ്ഡലമായ ആറന്മുളയുടെ ആസ്ഥാനമായ പത്തനംതിട്ടയിൽ നഗരസഭ ബസ് സ്റ്റാൻഡിനോട് ചേർന്ന് MLA ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച കെട്ടിടത്തിൽ വൻ അഴിമതിയാണ് നടന്നിരിക്കുന്നത് എന്ന ആരോപണമാണ് ഇപ്പോൾ ഉയരുന്നത്. വഴിയോര വിശ്രമ കേന്ദ്രം എന്ന പേരിൽ 2 നിലകളിലായി 2400 ചതുരശ്രയടി വലുപ്പത്തിൽ നിർമ്മിച്ച കെട്ടിടമാണ് ഇപ്പോൾ ചെലവഴിച്ച തുകയുടെ പേരിൽ വിവാദമായിരിക്കുന്നത്. ഈ കെട്ടിടത്തിന് 80 ലക്ഷം രൂപ ചെലവഴിച്ചു എന്നാണ് കണക്കുകൾ രേഖപ്പെടുത്തുന്നത്. ഇതിൽ അടിസ്ഥാന സൗകര്യമൊരുക്കാൻ ഇനിയൊരു 20 ലക്ഷം രൂപ കൂടി വേണ്ടിവരും. എന്നാൽ ഒരു സ്വകാര്യ ഏജൻസിക്ക് 65 ലക്ഷത്തിനാണ് കരാർ കൊടുത്തതെന്നാണ് ബന്ധപ്പെട്ടവർ പറയുന്നത്. ഇതിന് ഏജൻസിയുമായി തുക പറഞ്ഞ് കരാർ ഒപ്പിട്ടിട്ടുമുണ്ട്. പക്ഷേ ഇതിനകം തന്നെ 15 ലക്ഷം രൂപ ആവിയായി പോകുന്ന കാഴ്ചയാണ് കാണുന്നത്. ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ പരിപൂർണമായ ഇടപെടലോടെയാണ് ഈ അഴിമതി നടന്നതെന്നാണ് പരക്കെ ഉയരുന്ന ആക്ഷേപം. ഈ സാഹചര്യത്തിൽ ഈ വിഷയത്തിൽ തത്വമയി ന്യൂസിനോട് പ്രതികരിക്കുകയാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ ആറന്മുള മണ്ഡലം പ്രസിഡന്റ് TV അഭിലാഷ് ഓമല്ലൂർ. അദ്ദേഹത്തിന്റെ പ്രതികരണത്തിലേക്ക്. പത്തനംതിട്ട നഗരസഭ ബസ് സ്റ്റാൻഡിനോട് ചേർന്ന് ആരോഗ്യമന്ത്രിയും ആറന്മുള MLAയും ആയിട്ടുള്ള വീണ ജോർജ് നിർമ്മിച്ച ഒരു കെട്ടിടം ഇപ്പോൾ വിവാദത്തിലായിരിക്കുകയാണ്. ആ നിർമ്മാണത്തിലെ അഴിമതിയും അതോടൊപ്പം തന്നെ വൻ തുകയ്ക്കാണ് ആ ടെൻഡർ ചെയ്ത് കൊടുത്ത് നിർമ്മാണം നടത്തിയിരിക്കുന്നത്. 2400 സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു കെട്ടിടം നിർമ്മിക്കുന്നതിന് നമുക്ക് നാട്ടിലെ റേറ്റ് അനുസരിച്ച് വളരെ തുച്ഛമായ തുക ആകുന്ന സ്ഥാനത്ത് 80 ലക്ഷം രൂപയോളം മുടക്കിയാണ് MLA ഈ നിർമ്മാണ പ്രവൃത്തി നടത്തിയിരിക്കുന്നത്. അതിൻ്റെ കണക്കുകൾ സമർപ്പിച്ചിട്ടുള്ളത്. ഇതിൽ വലിയ അഴിമതിയാണ് നടന്നിരിക്കുന്നത്. ഒരു സ്ട്രക്ചർ മാത്രം നിർമ്മിക്കുന്നതിന് ഇത്രയും തുക ചെലവഴിച്ചത് പരസ്യമായ ഒരു നിയമലംഘനവും അതോടൊപ്പം തന്നെ അഴിമതിയുമായിട്ടാണ് ഭാരതീയ ജനതാ പാർട്ടി ആറന്മുള നിയോജകമണ്ഡലം കമ്മിറ്റി കാണുന്നത്. ഇതിലെ കുറ്റക്കാരായിട്ടുള്ള ആൾക്കാർക്കെതിരെ ശക്തമായ നിയമ നടപടി സർക്കാർ നടത്തിയില്ലെങ്കിൽ, കുറ്റക്കാരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്ന് തക്കതായ ശിക്ഷ നൽകിയില്ലെങ്കിൽ, BJP ആറന്മുള നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലും അതോടൊപ്പം തന്നെ പത്തനംതിട്ട മുനിസിപ്പൽ കമ്മിറ്റിയുടെ ഒക്കെ നേതൃത്വത്തിൽ BJP ശക്തമായ സമരത്തിലേക്ക് പോവുകയാണ്. ആരോഗ്യമന്ത്രി തന്നെ വലിയ അഴിമതിക്ക് കൂട്ടുനിൽക്കുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായിട്ടുള്ളത്. ഈ അഴിമതി പുറത്തു വന്ന സ്ഥിതിക്ക് ആ സ്ഥാനത്ത് തുടരുവാൻ ശ്രീമതി വീണ ജോർജിന് യാതൊരുവിധമായ ധാർമ്മികതയും ഇല്ല. അതുകൊണ്ട് ഈ അഴിമതി പുറത്ത് കൊണ്ടുവന്ന് പല മാധ്യമങ്ങളും ഇന്ന് ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അവരോടൊപ്പം തന്നെയൊക്കെ നിന്ന്, ഈ സമൂഹത്തിനോടൊപ്പം നിന്ന് അഴിമതിക്കെതിരെ ഭാരതീയ ജനതാ പാർട്ടി ശക്തമായ സമരപരിപാടികളായി മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ആരോഗ്യമന്ത്രി വീണ ജോർജിന് ഈ അഴിമതിയിൽ വ്യക്തമായ പങ്കുണ്ടെന്നത് തീർച്ചയാണ്. മന്ത്രിക്കെതിരെ, സംസ്ഥാനത്തെ ഒരു മന്ത്രിയുടെ മണ്ഡലത്തിൽ അഴിമതി നടത്താൻ മുതിർന്ന കരാറുകാർക്കെതിരെ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് മുന്നോട്ടു പോകാൻ ഒരുങ്ങുകയാണ് BJP അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾ. തൊടുന്നിടത്തെല്ലാം അഴിമതി നടത്തുന്ന LDF സർക്കാരിന്റെ പേര് കളങ്കപ്പെടുത്താതെ ആരോഗ്യമന്ത്രി വീണ ജോർജും അഴിമതിയിൽ പങ്കുചേർന്നിരിക്കുകയാണ്. കോവിഡ് വാക്സിൻ മറിച്ചു നൽകിയെന്ന വിവാദം കത്തിപ്പടരുന്നതിനിടെയാണ് ഈ അഴിമതി വിവാദവും വെളിച്ചെത്തുവരുന്നത്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.